എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ റൂട്ടീൻ ചെയ്താലോന്ന് അപ്പം എൻ്റെ കയ്യിൽ കുറേ മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട് ഞാനപ്പം ഇവിടെ ഇന്ന് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ എന്ന് പറയുന്നത് മമാഅർത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിലാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യത്തിൽ ഒണിയൻ എക്സ്ട്രാക്ട്സ് ഉണ്ട് അപ്പം അത് ഭയങ്കര നല്ലതാണ് ഹെയർ ഗ്രോത്തിനൊക്കെ ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ മുടി വെട്ടിട്ടേ വെട്ടിയിട്ടുള്ളൂ ഫെതർ കട്ടാണ് ചെയ്തത് അതുകൊണ്ട് കുറച്ചധികം കെയർ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് ബട്ട് ഞാൻ എൻ്റെ നീലുള്ള മുടി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഭയങ്കര മോശമാണ് അപ്പം ഞാനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് തന്നെ ഞാൻ മുടി വെട്ടിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ നമ്മുടെ കുടിക്കണ വെള്ളമില്ല ഫിൽറ്റർ ചെയ്ത വെള്ളം അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും അപ്പം എൻ്റെ ഒരുപാട് ഹെയർഫോൾ ഉണ്ടാവുന്നുണ്ട് അപ്പം ഒണിയനിൻ്റെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒണിയൻ്റെ സത്തുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ബെനിഫിറ്റ് കൂടും സോ എന്നാൽ കഴിയാവുന്ന ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എന്തുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളത് അപ്പം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് മമ്മാർത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിലാണ് അപ്പോൾ നമുക്ക് ഓണിയൻ ഹെയർ ഓയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഞാൻ അതോ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ ഞാനൊരു കോട്ടൺ പാഡ് ഉപയോഗിച്ചാണ് മിക്കവാറും ഹെയർ ഓയിലിങ് ചെയ്യാറ് സമയമുള്ള െ ഞാൻ കോട്ടൺ പാഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ പാഡ് നമ്മളിങ്ങനെ എണ്ണയിൽ മുക്കിയിട്ട് ആദ്യം തലയിൽ ഇങ്ങനെ പാർട്ടീഷൻസ് എടുക്കും അതായത് വകച്ചിലെടുക്കും എന്നിട്ട് ആദ്യത്തെ വകച്ചിൽ നമ്മൾ ഈ കോട്ടൺ പാഡ് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ വകച്ചിലെടുത്തിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സിലേക്ക് എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയുടെ ഐ മീൻ നമുക്ക് ഹെയറിലൂടെ അപ്ലൈ ചെയ്യാം അപ്പം ആദ്യത്തെ വകച്ചിൽ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വകച്ചിലെടുക്കുക അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അങ്ങനെ 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 വകച്ചിലെടുത്ത് ഫുള്ള് നമ്മൾ റൂട്ട്സ് കവർ ചെയ്യും ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പം കുറച്ച് പേഷ്യൻസ് വേണ്ടി വരും ഇതിന് അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഓഫീസിൽ പോകുന്ന ആളാണ് അല്ലെങ്കിൽ ഡെയിലി ബേസിൽ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ചെയ്താൽ മതി അപ്പം സാറ്റർഡേയോ സൺഡേയോ എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഞാൻ മോസ്റ്റ്ലി ഇത് വീക്കെൻഡ്സിലാണ് ചെയ്യാറ് ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുറച്ച് സമയം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം അതിന് ഒരു അതിൻ്റേതായിട്ടുള്ളൊരു സുഖം ഉണ്ടാവും അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഹെയർ ഓയിലിങ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹെയർ മാസ്ക് പക്ഷേങ്കിൽ അതിനെക്കാട്ടിലും മുന്നേ നമ്മൾ ഒരു ഹെഡ് മസാജ് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് സർക്കുലാർ മോഷനിൽ പതുക്കെ നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പം അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്തോറും നമ്മുടെ ഹെയർ ഗ്രോത്തിനത് നല്ലതാണ് അപ്പം ആ ഓയിൽ നമ്മൾ തേച്ചേക്കുന്നതിൻ്റെ ഗുണം നന്നായിട്ട് റൂട്ട്സിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യും ഇത് കാരണം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ബെനിഫിറ്റാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ നമ്മൾ ഹെയർ മാസ്ക് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിനേക്കാട്ടിലും മുന്നേ ഞാനിവിടെ ഹെയർ ഓയിലിങ് ചെയ്തിട്ട് നമ്മുടെ ചീപ്പ് വെച്ചിട്ട് ഇതൊന്ന് ചീവി കൊടുക്കുകയാണോ മുടി അതായത് ടാങ്കിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ജട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആദ്യം തന്നെ നമ്മൾ വൈറ്റ് ടൂത്തുള്ള ഒരു കൂമ്പ് വെച്ചിട്ട് നമ്മൾ ചീവി കൊടുക്കുക അങ്ങനെ ഫുള്ള് ചീവിയതിന് ശേഷം നമ്മളൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഹെയർ മാസ്ക് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്ന ഹെയർ മാസ്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഹെയർ മാസ്ക് മമ്മാർത്തിൻ്റെ ടീ ട്രീ ഹെയർ മാസ്ക് ആണ് ഇത് പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ ക്രൂവാലിറ്റി ഫ്രീ ആണ് തന്നെയല്ല ഇത് പീട്ട സെർട്ടിഫൈഡ് ബ്രാൻഡാണ് മമ്മർത്ത് എന്ന് പറയുന്നത് അപ്പം ആനിമൽ ക്രൂവാലിറ്റി ഒന്നും ഇല്ല ഇതിൽ അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണ് എൻ്റെ ടെക്സ്ച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് തീരെ മെസ്സിയല്ല ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ പാർട്ടീഷൻസ് എടുത്തിട്ട് റൂട്ട്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം ആ പാർട്ടീഷൻസിൽ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഫുള്ള് തലയിൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ല ഞാൻ ഓരോരോ വകച്ചിലെടുത്ത് ഇങ്ങനെ വീണ്ടും അതേ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഹെയർ ഓയിലിങ്ങിന് ഉപയോഗിച്ച് അതേ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ പാർട്ടീഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കണ്ണാടി ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഫുള്ള് വകച്ചിലെടുത്ത് ഇത് മൊത്തം അപ്ലൈ ചെയ്യുക ഇത് നമ്മൾ റൂട്ട്സിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഈ മാസ്ക് എന്ന് പറയുന്നത് ഡാൻഡ്രഫിനൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടും നല്ലൊരു മാസ്ക് ആണ് അപ്പം നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസ്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടതുകൊണ്ടാണ് ഞാനിവിടെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു സ്പോൺസേഡ് വീഡിയോസ് ഒന്നും അല്ല ഇത് ഒരു കൊലാബറേഷനും അങ്ങനെയൊന്നുമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അഥവാ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഇത് മേടിച്ചത് പർപ്പിൾ ഡോട്ട് കോമിൽ നിന്നാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മമ്മാർത്തിൻ്റെ വെബ് വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം അപ്പം ഇത് എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ വേറൊരു കിറ്റ് കൂടെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് എപ്പോഴേലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിടാം അപ്പം ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല ഞാൻ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ കൊറോണ കാരണം നമ്മൾ അതിനെ സാനിറ്റൈസ് ചെയ്ത് അവിടെ ഇങ്ങനെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹെയർ ഓയിൽ എന്തായാലും തീരാറായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഈ ഹെയർ ഫോളിൻ്റെ ഒരു കിറ്റ് തന്നെയുണ്ട് അവർക്ക് അപ്പോൾ അതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എൻ്റെ ഹെയർ ഫോൾ ഏകദേശം ഒരു കുറച്ചൊരു കുറവുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് ഇനിയിപ്പോൾ ഞാനിവിടെ ഹോട്ടവലാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ചൂട് വെള്ളത്തിൻ്റെ അകത്തിൽ അതായത് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്തിൽ നമുക്ക് സഹിക്കബിളായിട്ടുള്ള ചൂടിൽ വേണം കേട്ടോ മുക്കാന് ഇത് ഹോട്ട് ടവൽ ഇങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ആ ഹെയർ ഓയിലും പിന്നെ ഹെയർ മാസ്കും നന്നായിട്ട് നമ്മുടെ തലയിലേക്ക് പെനിട്രേറ്റ് ആവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും അത് തണുത്തിട്ടുണ്ടാവും അപ്പോൾ അഞ്ച് മിനിറ്റ് വെക്കുക അതിനോടുകൂടെ തന്നെ ഞാനിവിടെ കാണിക്കുകയാണ് ഞാൻ ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പം മമ്മാർത്തിൻ്റെ തന്നെ ഒണിയൻ ഷാംപു ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതും ഫ്രീ ആണ് സിലിക്കോൺ ഫ്രീ ആണ് അതുപോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ ഇതൊരു പമ്പ് സൈസ് പാക്കേജിങ്ങിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ടീ ട്രീ കണ്ടീഷണറാണ് മമ്മാഅത്തിൻ്റെ ഇതും എല്ലാം പറഞ്ഞ പോലെ തന്നെ പാരമൻ ഫ്രീ സിലിക്കോൺ ഫ്രീ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഹെയർ കണ്ടീഷണറാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക അപ്പം ഞാൻ ഇനി കുളിച്ചിട്ട് വരാം കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മുടി കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സോ ഇനി നമുക്ക് ഒരു സീറം അപ്ലൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് മമ്മാർത്തിൻ്റെ സീറമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് എങ്ങനെയാണ് ഒരു പമ്പ് സൈസ് ആണ് ഇതിനെന്തിനാണോ രണ്ട് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജീ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ മേ ബി ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഇങ്ങനെ പമ്പ് പമ്പ് പമ്പെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വോമപ്പ് ചെയ്തിട്ട് കൈയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കുക നമ്മൾ കോതുമ്പോഴത്തേക്കിനും അത് ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ മുടിയുടെ ഹാഫ് ലെങ്ത്ത് തൊട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി ഒരിക്കലും നമ്മൾ ഇത് സ്കാ സ്കാപ്പിലൊന്നും അപ്ലൈ ചെയ്യരുത് മുടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യില് ബാക്കി വരുന്നു ഞാൻ ഇങ്ങനെ തലയുടെ മുകളിലിങ്ങനെ മുടിയിൽ മാത്രമേ ഇങ്ങനെ ഇപ്പം തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ എൻ്റെ മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല ഞാൻ ഒരു ക്ലിപ്പ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഉണങ്ങിയതിന് ശേഷം ബട്ട് ആ ക്ലിപ്പ് എങ്ങനെയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി പക്ഷേങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഒരു മോയ്സ്ചറൈസ്ഡ് ഫീല് കാണാൻ പറ്റും നിങ്ങൾ അപ്പോൾ ഇന്നത്തേക്കിന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റോ ബൈ ബൈ ലവ് യു